الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك، فلك الحمد حتى الله. نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وخير الحديث هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في القران المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تسحر خدك للناس ولا تمشي في الأرض مرحا، إن الله لا يحب كل مختال فخور. صدق الله العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുഅ്മിനുകളായി, മുത്തഖീങ്ങളായി ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹുവിന് നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. മുത്തഖികളായി ജീവിക്കണമെന്ന് ഞാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പൊ നടന്ന ഒരു സംഭവം അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. സൂറല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു: എത്രോൾ ആന അലൈക്കും റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. എല്ലാവരും പള്ളിയുടെ കവാടത്തിലേക്ക് നോക്കി. താടിയിൽ നിന്നും വുദൂഇന്റെ വെള്ളം ഇറ്റി വീഴുന്ന രൂപത്തിൽ, ചെരുപ്പ് തന്റെ ഇടത് കൈയിൽ മുറുക്കി പിടിച്ച രൂപത്തിൽ ഒരു കൃഷീവലൻ, ഒരു സാധുവായ മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പള്ളിയുടെ ഓരോരുത്തർ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് തിരിച്ചുപോയി. പിറ്റേ ദിവസവും അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ് ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം പറഞ്ഞ അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു: ഇതാ ഒരു സ്വർഗാവകാശി ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. എല്ലാവരും നോക്കി. കഴിഞ്ഞ ദിവസം വന്ന അതേ മനുഷ്യൻ തന്നെ.
മൂന്നാം ദിവസവും ഇതേ രംഗം ആവർത്തിച്ചു. ഫലമ്മ ഖാമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തബിഅഹു അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു. അൻസർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മൂന്നാം ദിവസത്തെ സദസ് പിഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ പിന്നാലെ അയാളെ അനുഗമിച്ചു ആര്യ അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം അയാളുടെ വീട്ടിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി ലാഹൈത്തു അബി അഖസംതു അല്ലാ അദ്ഖുല അലൈഹി സലാത്തൻ. ഞാൻ എൻ്റെ പിതാവുമായി ഒരു തർക്കമുണ്ടായി, അപ്പൊ മൂന്ന് ദിവസം വീട്ടിൽ കയറുകയില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അങ്ങയുടെ കൂടെ ഒരു മൂന്ന് ദിവസം താമസിക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ സാധുവായ ആ മനുഷ്യൻ താമസിച്ചുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അൻസർ അലിയല്ലാഹു അൻഹു തന്നെ ഈ സംഭവം ബാക്കി വിശദീകരിക്കുകയാണ്. അബ്ദുല്ലാ മൂന്ന് ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുകയും അദ്ദേഹത്തെ നിരീക്ഷിക്കുകയും ചെയ്തു. ആ സംഭവം അബ്ദുല്ലാഹിബ്നു അംറ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൻസർ റളിയല്ലാഹു അൻഹു പറയാണ്, രാത്രിയിലൊക്കെ അദ്ദേഹം എണീറ്റുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വർഗാവകാശി എന്ന് വിശേഷിപ്പിക്കുവാൻ മാത്രം എന്ത് പുണ്യകർമ്മമാണ് ചെയ്യുന്നത് എന്ന് മറ്റേയാളെ നിരീക്ഷിക്കുകയാണ്. അപ്പൊ കാണുന്ന സംഗതി, ഈ മനുഷ്യൻ ഉണരുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു അദ്ദേഹത്തിന്റെ വിരിപ്പിൽ. അപ്പോ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോൾ അദ്ദേഹം ദിക്ര് ചൊല്ലുന്നുണ്ട്, പലതരത്തിലുള്ള ദിക്രുകൾ ചൊല്ലുന്നു. അതേപോലെ തന്നെ വക്കബ്ബറ തക്ബീർ ചൊല്ലുന്നുണ്ട്, അത്തായി സ്വലാത്തിൽ ഫജ്ർ സുബ്ഹ് ബാങ്ക് കേട്ട് നമസ്കരിക്കുന്നവരെയും ഇതാണ് സ്ഥിതി. എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് പോലും അദ്ദേഹം നമസ്കരിക്കുന്നില്ല എന്നാണ്. പിന്നെ ആ മനുഷ്യനെ നിരീക്ഷിക്കുമ്പോൾ പകലിൽ അയാൾ ആളുകളോട് ഇടപഴകുന്നത് വളരെ മയത്തിലാണ്, സംസാരമൊക്കെ വളരെ നല്ല രീതിയിലാണ്. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരാണ് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് തമ്മിലൊരു സംഭാഷണം നടക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ പിതാവുമായിട്ട് പിണങ്ങിയിട്ടൊന്നുമില്ല, അങ്ങയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ മൂന്ന് ദിവസം തുടർച്ചയായി സ്വർഗാവകാശി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സ്വർഗത്തിൽ കടക്കാൻ മാത്രം താങ്കൾ ചെയ്യുന്ന പ്രത്യേകമായ അമൽ എന്നറിയുവാനാണ് ഞാൻ വന്നത്. അപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫലം അറഖ് അമിൽത കസീറ അമലി ഫമല്ലദി ബലബിക മാ ഖാല റസൂലുള്ളാ. ഞാന് നിങ്ങൾ കണ്ടതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ, അതിനപ്പുറം ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മറ്റേയാൾ പറയാണ്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ സ്വർഗാവകാശി എന്ന് പറഞ്ഞത്? ആ മനുഷ്യന് ഉത്തരമുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം വളരെ നിരാശയോടുകൂടി ഇദ്ദേഹത്തിൽ നിന്നൊന്നും പഠിക്കാൻ കഴിയാത്ത വിധത്തിൽ തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം ആ മനുഷ്യനെ അബ്ദുള്ളയെ തിരിച്ചു വിളിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. മാഹുവ ഇല്ലാ മാ റഅയ്ത വൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന വശൻ. ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പ്രത്യേകിച്ച് ഒരു അമലും ചെയ്യുന്നില്ല, പക്ഷേ സത്യവിശ്വാസികളായ ഒരു മനുഷ്യനെ കുറിച്ചും എൻ്റെ മനസ്സിൽ ഒരു മോശമായ വിചാരമില്ല. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹത്തിൽ നന്മയിൽ എനിക്കൊട്ട് അസൂയയില്ല. അപ്പൊ ആരോടും വെറുപ്പില്ലാത്ത, പകയില്ലാത്ത, ആരെക്കുറിച്ചും മോശമായി വിചാരിക്കാത്ത, നല്ല ഹൃദയമുള്ള, നിർമ്മലമായ മനസ്സിന്റെ ഒരു ഉടമ. അപ്പോ ഫഖാല അബ്ദുല്ലാ, അപ്പൊ അബ്ദുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഹാദിഹില്ലതി ബലവത് ബിക വഹിയല്ലതി ലാ നുതീ. നമ്മൾ ഇനി കൂടുതൽ പറയേണ്ടതില്ല, ഇതന്നെയാണ് താങ്കള് സ്വർഗാവകാശിയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ കാരണം. ഇനി സംഭവം കുറച്ച് വിശദമായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. പല രൂപത്തിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് ബന്ധങ്ങളെ എങ്ങനെ ഊട്ടി ഉറപ്പിക്കാം, അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആമുഖമാണ്
ഈ പറഞ്ഞത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബ നടത്തിയതിന് ശേഷം വളരെ വേദനാജനകമായ ചില സംഗതികൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. മഹാനായ ഒരു സലഫി പണ്ഡിതൻ സക്കരിയ സ്വലാഹി ഒരു അപകടത്തിൽ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും അബദ്ധങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം അവസാനമായി നടത്തിയ അലി ഇസ്തിഖാമ എന്ന് പറയുന്ന ആ ക്ലാസ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. മരണത്തിനെ കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം പറയുന്നു, ഖബറിലെ അവസ്ഥകൾ പറയുന്നു. ഈമാനും ഇസ്തിഖാമത്തുമുള്ള ഒരു മനുഷ്യൻ അയാൾ ഭയപ്പെടേണ്ടതില്ല എന്ന്, മരണത്തെ കൊതിക്കുന്ന അല്ലെങ്കിൽ മരണം മുന്നിൽ കാണുന്ന, മരണത്തിനെ കുറിച്ച് ഇൽഹാം ലഭിച്ച ഒരു മനുഷ്യൻ എങ്ങനെ പറയുവോ മരണത്തെ കുറിച്ച് അതുപോലെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം അള്ളാഹുലേക്ക് യാത്രയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെയുള്ള ചില വ്യക്തികൾ അതിനെ ആഘോഷമാക്കുകയും പരിശുദ്ധമായി ഈ മിമ്പറിൽ നിന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് മുഅ്മിനായ മനുഷ്യനെ ആക്ഷേപിക്കുകയും ചെയ്തു. വല്ലാത്ത വേദന തോന്നി. ഒരു വിഭാഗം ആളുകൾ, അതേപോലെ തന്നെ മറുവിഭാഗവും എല്ലാ വിഭാഗവും എതിർ ചേരിയിലുള്ള വീക്ഷണ വ്യത്യാസം വെച്ച് പുലർത്തുന്ന ആളുകളോട് സ്വീകരിക്കുന്ന മനോനില എത്രമാത്രം മോശമാണ്, മലീമസമാണ് എന്ന സംഭവം നമുക്ക് കാണിച്ചു തരികയുണ്ട്. ഇപ്പോ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മാനസികാവസ്ഥ ഈ കൃഷീവലനായ മനുഷ്യന്റെ അവസ്ഥയായിരിക്കും. ആരോടും ഒരു വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. ചത്തുപോയി എന്നോ അല്ലെങ്കിൽ നരകത്തിൽ ഇടം തേടി എന്നൊക്കെ ഒരു വിശ്വാസിയെ കുറിച്ച് പറയണമെങ്കിൽ എത്രമാത്രം മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും ആ പറയുന്ന വ്യക്തികളുടെ ഈമാനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരാളെ പറ്റിയും നമ്മൾ അങ്ങനെ മോശമായിട്ട് വിചാരിക്കാൻ പാടില്ല. സദ്വിചാരമാണ് എല്ലാ മുഅ്മിനീങ്ങളെ കുറിച്ചും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത ചിന്താധാരകളിൽപ്പെട്ട ഒരുപാട് ഉലമാക്കളുടെ, ഒരുപാട് നല്ല മനസ്സുകളുടെ, നല്ല മനുഷ്യരുടെ മരണങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊരു പ്രത്യേക സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രം ഈമാൻ കിട്ടി വരിക്കുന്ന അവസ്ഥ ഒരിക്കലും കണ്ടിട്ടില്ല. വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന, വ്യത്യസ്ത മാർഗങ്ങളിൽ, രീതികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെയും നല്ല നല്ല മനുഷ്യരുടെ മരണങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആരാണോ ഏറ്റവും ഫിത്രത്തിൽ ജീവിക്കുന്നത്, വിശുദ്ധിയിൽ ജീവിക്കുന്നത്, അവർക്ക് ഈമാനികമായ മരണം ലഭിക്കുന്ന, അതൊരു പ്രത്യേക വൃത്തത്തിൽ ചേർന്നത് കൊണ്ട് അങ്ങനെ കിട്ടും എന്നാർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് മൂഢധാരണയാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ വിശ്വാസികളെ കുറിച്ചും നല്ല വിചാരമാണ് നമുക്കുണ്ടാകേണ്ടത്. നോക്കൂ, സഹലുബിൻ റളിയല്ലാഹു പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവിടുത്തെ അടുത്തുകൂടി ഒരു മനുഷ്യൻ നടന്നുപോയി, നല്ല പ്രൗഢിയുള്ള ഒരു മനുഷ്യനാണ് നടന്നുപോയത്. അപ്പൊ റസൂല് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി പറയാണ്, റജുലും മിൻ അഷ്റാഫിന്നാസ് ഹാദാ വല്ലാഹു ഹരിയുൻ ഇൻ ഖതബ അൻ യുൻഗഹ വ ഇൻ ശഫ അൻ യുശഫ. ഇയാൾ ഈ സമൂഹത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആളാണ്, ഏറ്റവും പ്രമുഖനാണ്. ഇയാൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം അന്വേഷിച്ചാൽ ആ കുടുംബക്കാർ അപ്പം തന്നെ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല, ആർക്കെങ്കിലും വേണ്ടി ഇയാൾ ശുപാർശ ചെയ്താൽ ആ ശുപാർശ അംഗീകരിക്കപ്പെടും. അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ വാദോരാദം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു മനുഷ്യൻ, വളരെ പാവപ്പെട്ട, പിന്നിക്കീറിയ വസ്ത്രമൊക്കെ ധരിച്ച ഒരു സാധുവായ മനുഷ്യൻ അതിലെ നടന്നു പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ഈ മനുഷ്യനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ആളുകൾ പറഞ്ഞു, ആദാ റജുലും മിൻ ഫുഖറായി മുസ്ലിമീൻ ആദാ ഹരിയുൻ ഖതബ അൻ ലാ യുംഗ വ ഇൻ ശഫ അൻ ലാ യുശഫ വ ഇൻ ഖാല അൻ ലാ യുസ്മഅ ലിഖൗലിഹി. ഈ മനുഷ്യൻ ഈ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടയാളാണ്. ഇയാൾ എവിടെയെങ്കിലും ചെന്ന് വിവാഹം അന്വേഷിച്ചാൽ ഒരാളും അയാൾക്ക് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കില്ല. അയാൾ ആർക്കെങ്കിലും ശുപാർശ പറഞ്ഞാൽ, ഇയാൾക്ക് ഇത്തിരി പണം കടം കൊടുക്കണം, ഞാൻ ജാമ്യം നിൽക്കാമെന്നും പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കില്ല.
അയാൾ എന്തേലും പറയാൻ നിന്നാൽ ആരും ചെവിയെടുക്കൂല, ഇവനാണ് ഇപ്പൊ പറയാൻ പോകുന്നത് എന്ന രൂപത്തിൽ അയാളെ എല്ലാവരും അവഗണിക്കും. ഇപ്പൊ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോളൂ, ഹാദാ ഖൈറും മിൻ മിൽകിൽ അർലി മിസ്ല ഹാദാ, നേരത്തെ നിങ്ങൾ കണ്ട ആ പ്രൗഢനായ ആ വരേണ്യായ മനുഷ്യൻ, അയാളെ പോലെയുള്ള ആളുകൾ ഭൂമിയിൽ നിറച്ചുണ്ടായിട്ടും കാര്യമില്ല, ഇപ്പൊ ഈ പോയ സാധുവായ മനുഷ്യനെ പോലുള്ള ഒരാൾ ഉണ്ടാവുകയായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഈമാനികമായി ഉയർന്ന അവസ്ഥയിലാണ്, മറ്റുള്ളവർ ഭൗതികമായ തലത്തിലും വളരെ ഉയർന്ന അവസ്ഥയിലാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരാളുടെ മൂല്യം കണക്കാക്കുന്നത് അയാളെ ഭൗതികമായ പ്രൗഢിയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ കണക്കാക്കുന്ന ഒരു പ്രൗഢിയും ഒരു വിലയും അള്ളാഹുവിന്റെ അടുക്കൽ വിലയല്ല, ഈമാന് കൊണ്ടുള്ള തഖ്വ കൊണ്ടുള്ള മൂല്യമല്ലാതെ എന്ന് ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കും. അപ്പോ ആരെയും നിസ്സാരപ്പെടുത്തരുത്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏത് സ്ഥാനത്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളെ കുറിച്ചും നല്ല വിചാരം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുക, അത് ഈമാനിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തേത്, സത്യവിശ്വാസികളായ ആളുകളോട് അലിവും കനിവും ഉണ്ടാവണം. അവരുടെ അടുത്ത് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായാൽ അവരോട് ക്ഷമിക്കുകയും വല്ല ആപ്പീനാസ് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും അവരുടെ പ്രവൃത്തിയിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നത് ബന്ധങ്ങൾ ദൃഢമായി നിലനിൽക്കാൻ ആവശ്യമാണ്. എന്തെങ്കിലും കാണുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുകയും ചിത്ത പറയുകയും കലഹമുണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ ബന്ധങ്ങൾ അതിന്റെ കണ്ണികൾ ശക്തമായി നിലനിർത്താൻ സാധിക്കുകയില്ല. അല്ലാഹു റസൂൽ പറയുന്നു, സലാഹുൻ മൻ കുന്ന ഫീഹി നശറല്ലാഹു അലൈഹി കനഫഹു, മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അള്ളാഹു അവന്റെ തണൽ കൊണ്ട് ഒരു മനുഷ്യന് തണൽ വിരിച്ചു കൊടുക്കും. അവൻ എപ്പോഴും അള്ളാഹുവിന്റെ ഒരു തണല്, ഒരു തണി, ഒരു കുളിപ്പുണ്ടാകും. അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്താണ് അത്? ഒന്നാമത്തേത് പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ കാണുമ്പോൾ, സാധുക്കളായ ആളുകളെ കാണുമ്പോൾ അവരോട് കാരുണ്യം തോന്നുക. ഇപ്പൊ ഈ കക്കാടത്ത് ബസ് കയറി ഇവിടെ എത്തുന്നവരെ ഒരു കണ്ണ് കാണാത്ത ഒരാള് എന്റെ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്നു, നമ്മൾ ആലോചിക്കാൻ പഠിച്ചോനെ ആ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കും. ദുനിയാവിലൊന്നും ഇന്നുവരെ കാണാൻ സാധിക്കാത്ത മനുഷ്യൻ ഇപ്പൊ അവിടെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു പടച്ചിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ റിക്കും പാപങ്ങളോട് അലിവ് ഉണ്ടാവുക, ഈ വാക്ക് വളരെ ശ്രദ്ധേയമായ വാക്കാണ്. മാതാപിതാക്കളോട് വാത്സല്യം ഉണ്ടാവുക, ഷഫക്കത്ത് എന്ന് പറഞ്ഞ വാത്സല്യമാണ്. സാധാരണ മാതാപിതാക്കൾക്ക് മക്കളോടാണ് വാത്സല്യം ഉണ്ടാവുക, മറിച്ച് മക്കൾക്ക് മാതാപിതാക്കളോട് വാത്സല്യം ഉണ്ടാകേണ്ട സമയം അവർ പ്രായാധിക്യത്തിലെത്തുമ്പോഴാണ്. കുട്ടികളെക്കാളും മോശം, കുട്ടികളെക്കാളും നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന ശാഠ്യങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള സ്വഭാവങ്ങളും അവരുടെ അടുക്കൽ നിന്നുണ്ടാവും. അള്ളാഹു നമ്മളെ പരീക്ഷിക്കാം. അപ്പൊ ഒരു ചെറിയ കുഞ്ഞ്, അത് ആ കുഞ്ഞിൽ നിന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങളെ നമ്മൾ എങ്ങനെ ക്ഷമിക്കുമോ അതേപോലെ ക്ഷമിക്കുകയും അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യാൻ പറ്റണം. അത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായതിന്റെ ലക്ഷണമാണ്. തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട്, കീഴിലുള്ള ആളുകളോട് മാന്യമായി ഇഹ്സാനോടുകൂടി പെരുമാറുക എന്നുള്ളത്. നിങ്ങൾ ഹാത്തിബുല്ല സംബ എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാത്തിബുല്ല സംബ ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള മഹാനായ പണ്ഡിതനാണ്, വലിയ വലിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഹാത്തിമുൽ അസംബ, ചെകിടുപൊട്ടനായ ഹാത്തിം എന്ന പേര് കിട്ടാനൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖൈമ അൽ ജൗസി അദ്ദേഹത്തിന്റെ മദാരിജ് സാലിഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ സംഭവം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു, ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു, അങ്ങനെ മറയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അവര്. എന്നിട്ട് അവർ കുറെ മസ്അലകൾ ചോദിച്ചു. വളരെ വലിയ ശബ്ദത്തിൽ ആ സ്ത്രീയുടെ അടുക്കൽ നിന്ന് കീഴ്വായു പുറത്തേക്ക് വന്നു.
വളരെ വലിയ ശബ്ദത്തിൽ. ഇപ്പൊ എന്തായിരിക്കും ആ പെണ്ണിന്റെ അവസ്ഥ? ഖജിലത്ത്, അവള് ഭയചകിതയായി. അപ്പൊ ഹാത്തിം റളി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇർഫഈ സൗതകി, നിന്റെ ശബ്ദം ഉച്ചത്തിലാക്കി പറയുക. ചെവിട് കേൾക്കാത്ത ആളാണ് എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹം പറയാണ്, നീ പറയണ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കുന്ന ഒച്ച കൂട്ടി പറയൂ. അപ്പൊ പെണ്ണ് സമാധാനമായി. കാരണം എന്താണ്? ഇദ്ദേഹത്തിന് ചെവിട് പതുക്കെയാണ്, അതുകൊണ്ട് അദ്ദേഹം കേട്ടിട്ടില്ലാന്ന് ആ പെണ്ണ് വിചാരിച്ചു. ആ പെണ്ണിനോട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ അലിവ് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. അങ്ങനെയാണ് ചെവിട് കേൾക്കാത്ത ഹാത്തിം എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ മഹാന്മാരായ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ വൈകാരികമായ അവസ്ഥകളെ അതിനെ കണ്ട് മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കലാണ്. തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന തർക്കം അൽ ബിറാ എന്ന് പറയുന്ന സംഗതിയാണ്, പരസ്പരമുള്ള തനാസോ. അതിൽ വലിയ അഗ്രഗണ്യന്മാരാണ് എല്ലാവരും. നോക്കൂ, വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ തമ്മിൽ തർക്കിക്കല്ലേ, തർക്കിച്ചാൽ നിങ്ങൾ ചിന്ന ഭിന്നമായിട്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ശക്തി ചോർന്നു പോവുകയും ചെയ്യും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അനസ്സഈമും ബി ബൈതിം ഫീ റബബിൽ ജന്ന ലിമൻ തറകൽ മിറാ വഇൻ കാന മുഹിഖൻ, സ്വർഗത്തിന്റെ താഴ്വാരത്തിൽ ഞാനൊരു വീട് നൽകാമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. എങ്ങനെയാണെങ്കിൽ ലിമൻ തറകൽ മിറാ വഇൻ കാന മുഹിഖൻ, തിരിച്ചു പറയാൻ ഇഷ്ടംപോലെ ന്യായങ്ങൾ അവനെ അടുത്തുണ്ട്, പക്ഷെ എന്നിട്ട് പോലും തന്നോട് തർക്കിക്കുന്ന ആളോട് മറുപടി പറയാത്ത ആള്, ഇഷ്ടം പോലെ ഉത്തരം പറയാനുണ്ട്, അവനെ മുട്ടുകുത്തിക്കാൻ പറ്റുന്ന എല്ലാ ആയുധങ്ങളും കയ്യിലുണ്ട്, പക്ഷേ മിണ്ടില്ല, പറഞ്ഞില്ല. അപ്പോ അങ്ങനെയുള്ള ആള് ഇൻകാനം മുഹിക്കൻ, അവന്റെ അടുക്കൽ അതിന് പറ്റിയ സംഗതികൾ ഉണ്ടായിരിക്കെ തന്നെ, എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിന്റെ താഴ്വാരത്തിൽ നിങ്ങൾക്കൊരു വീട് ഞാൻ നൽകാം. സ്വർഗത്തിന്റെ മധ്യത്തിൽ, അതിന്റെ ഉയർന്ന മധ്യത്തിൽ നിങ്ങൾക്കൊരു വീട് നൽകാമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ തമാശ പറയുകയാണെങ്കിൽ പോലും നൊണ്ണ പറയരുത്. തമാശ പറയാം, ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. എപ്പോഴും മേറ് പിടിച്ച് മസിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊന്നും അല്ല സത്യവിശ്വാസികൾ. നമ്മളിവിടെ സഹാബികൾക്കിടയിലുണ്ടായ തമാശകൾ, അതിനെ കുറിച്ച് ഖുതുബ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ തമാശ പറയുകയാണെങ്കിലും ഒരിക്കലും നുണ പറയും, കള്ളങ്ങൾ നനച്ച് കെട്ടി പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുന്ന ആ രീതി പാടില്ല. നിങ്ങൾ സ്വഭാവം നന്നാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന വിധാനത്തിൽ നിങ്ങൾക്കൊരു വീട് നൽകാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞത്, ന്യായങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ തർക്കങ്ങൾ ഒഴിവാക്കുക. തർക്കം അവസാനം പകയായി മാറും എന്നുള്ളതാണ്. തർക്കങ്ങൾ പകയിലേക്ക് നയിക്കും. നമ്മൾ ഒരാള് തോൽപ്പിച്ചാൽ അവനോടുള്ള പക ഇങ്ങനെ നൊരഞ്ഞ് നൊരഞ്ഞ് ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ആദ്യം തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി, ഞാൻ നിർത്തി എന്ന് പറയാം, എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ തോറ്റു എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം കൂട്ടി ഞാൻ നിർത്താന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇനിയിപ്പൊ അറിവില്ലാതെയാണ് മറ്റേ ആൾ കർക്കിക്കുന്നതെങ്കിൽ പുഞ്ചിരിയോടുകൂടി അസ്സലാമലൈക്കും എന്ന് പറയാം. അവിടെ തോറ്റു കൊടുത്താൽ അവന് നമ്മളോട് എന്തുണ്ടാവും? മനസ്സിൽ വല്ലാത്ത ഇഷ്ടമുണ്ടാവും. മറിച്ച് നമ്മൾ അവനെ തോൽപ്പിച്ചുകൊണ്ടാണ് രംഗം വിടുന്നെങ്കിൽ അവന്റെ ഉള്ളിൽ നമ്മളോട് മുറുക്കം പാമ്പിന്റെ പോലെ പകയിങ്ങനെ പടം വിടർത്തി നിൽക്കും. തോറ്റു കൊടുത്തു നോക്കി, അയാളെ നമ്മൾ വീണ്ടും കേൾക്കാൻ തയ്യാറാവുന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് വിനയം എന്ന് പറയുന്നത്. മനുഷ്യരോട് വിനയം കാണിക്കുക. എന്തിന്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുക? ഏതൊരു നിസ്സാരനായ മനുഷ്യനെയും പരിഗണിക്കാനുള്ള മാനസികാവസ്ഥ, അതും വിനയത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ സാധാരണ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ പോലത്തെ തൊക്കൊക്കെ ഇട്ട് താടിയൊക്കെ ഉള്ള വെള്ളക്കുപ്പായൊക്കെ ഇട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? നിങ്ങൾ ദ്വാരക്കണട്ട മുസ്ലിയാരെ എന്ന് പറയും, അല്ലെങ്കിൽ മൗലവി നിങ്ങൾ ദ്വാജിയാണെന്ന് പറയും. നേരെ മറിച്ച് ഒരു സാധുവായ മനുഷ്യൻ സാധാരണക്കാരനെ കണ്ടാലോ
അയാളോട് നിങ്ങൾ ദ്വാചെന്ന് പറയും. ചിലപ്പോൾ ഒരാൾ വീട്ടിൽ പഠിച്ച് നിൽക്കുകയാണെങ്കിൽ തീരെ നമ്മൾ പറയില്ല. ഒരു പക്ഷേ നമുക്ക് നിസ്കരിക്കാത്ത ആളാണെന്ന് തോന്നിയാൽ പോലും നമ്മൾ അയാളോട് നമ്മൾ ദ്വാ ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ ഏതൊരു മനുഷ്യനോടും കൈപിടിച്ചിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ചിലപ്പോൾ കിടക്കി പോകാതെ നന്നാവാൻ പോലും അത് കാരണമായി തീരുമെന്നുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവാണ്. അദ്ദേഹത്തിന്റെ കൂടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു ഉണ്ട്. ചെറിയൊരു കുട്ടി 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സുണ്ടാവും. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ കുനിഞ്ഞു നിന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് സലാം കൊടുത്തിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം തോന്നു പറഞ്ഞു. ഈ കുട്ടി അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ കൗതുകത്തോടു കൂടിയാണ് നോക്കി, എന്താ പറയണേ? കുട്ടിക്ക് അതുപോലും അറിയില്ല. അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങളെ പറഞ്ഞ് ചെറിയ ഒരു കുഞ്ഞുകുട്ടിയോട് ദുആ ചെയ്യണമെന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹാദൽ ഗുലാമലം യബ്ലുഗിൽ ഹുലുമ വലം യജ്രി അലൈഹിൽ ഖലം. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പേന, നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന പേന ഈ കുട്ടിയുടെ ഒന്നും രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടില്ല. അത്രയും കുഞ്ഞുകുട്ടിയാണ്. ഈ കുട്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തീർച്ചയായും കേൾക്കും. അപ്പൊ ചെറിയ കുട്ടികളോട് സലാം പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒക്കെ സ്വഭാവമായി. ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സലാം പറയും. അപ്പൊ എന്താ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, അള്ളാഹുന്റെ റസൂലിന്റെ അടുത്ത് ഞാൻ പകർത്തിയ സുന്നത്താണ്. ചെറിയ കുട്ടികളെ കണ്ടാൽ പ്രത്യേകമായി കൈപിടിച്ച് സലാം പറയും, മോനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയും ചെയ്യണം. അതിന്റെ അർത്ഥം ഏറ്റവും നിസ്സാരമായ ആളുകളെ കണ്ടാൽ പോലും നമ്മൾ അങ്ങനെ പറയണം. ഒരു പക്ഷേ ഈ വേഷമൊക്കെ ഉള്ളതിനേക്കാളും നല്ല ആളുകൾ ഈ ഇരിക്കുന്ന സദസ്സിൽ അല്ലെങ്കിൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത മനുഷ്യരിൽ ഉണ്ടാകും എന്ന ബോധം നമുക്കുണ്ടായാൽ മതി. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തോളൂ. നോക്കൂ, മൻ തവാദഅലില്ലാഹി റഫഅഹുല്ലാഹു ഫഹുവ ഫീ നഫ്സിഹി സഗീറുൻ വഫീ അയ്നിന്നാസ് അലീമുൻ. ഒരാൾ വിനയം കാണിച്ചാൽ അയാൾക്ക് അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ അയാളുടെ മനസ്സിൽ അയാൾ എപ്പോഴും ചെറുതായിരിക്കും. ഞാനത് ഏറ്റവും ഈ കൂട്ടത്തിൽ മോശം എന്ന് എനിക്ക് തോന്നുന്നതാണ് എൻ്റെ വിനയത്തിൻ്റെ ലക്ഷണം. ഞാൻ വിലക്കാളൊക്കെ മെച്ചാണ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോയതിൻ്റെ ലക്ഷണമാണ് അത്. അപ്പൊ ഒരാൾ അയാളെ ചെറുതായി കാണുമ്പോൾ ജനങ്ങളുടെ കണ്ണുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അയാളെ വലുതാക്കി കാണിക്കും. അയാളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാൻ ജനങ്ങൾക്ക് അള്ളാഹു തോന്നിപ്പിക്കും. അതാണ് ഉണ്ടാവുക. ഇനി വമൻ തകബ്ബറ വലഅഹുല്ലാഹു ഫഹുവ ഫീ അയ്നിന്നാസ് സഗീറുൻ വഫീ നഫ്സിഹി കബീറുൻ. ഒരാൾക്ക് ഞാൻ ഇത്തിരി തിരക്കടില്ല എന്ന് തോന്നിയാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ ഞാനൊക്കെ ഇപ്പൊ എത്ര വലിയ നിസ്കാരക്കാരനാണെന്നോ അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ എത്ര വലിയ നേതാവാണെന്നോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിൽ ഒരാൾക്ക് സ്വന്തം അവനവനെ കുറിച്ച് വലുപ്പത്തരം തോന്നിയാൽ ജനങ്ങൾ മുഴുവൻ അയാളെ നിസ്സാരനായി കാണും. അത് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. വലുപ്പത്തരം പറയുകയും വലുപ്പത്തരം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മളുടെ കണ്ണിൽ ചെറുതായിരിക്കും എന്ന് മാത്രമല്ല, പട്ടിയെക്കാളും പന്നിയെക്കാളും അയാൾ മനുഷ്യരുടെ മനസ്സുകളിൽ ചെറുതായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ശുദ്ധ ഖുർആനിൽ സൂറ ലുഖ്മാനിൽ ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുന്നത് കാണാം, വലാ തുസഹ്ഇറ ഖദ്ദക ലിന്നാസി, ജനങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ മുഖം ചുളിച്ച് തിരിഞ്ഞു കളയരുത്. വലാ തംശി ഫിൽ മറഹ, ഭൂമി ചവിട്ടി കുലുക്കി നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ, അല്ലാഹു അഹങ്കാരിയെയും ഫഖർ നടിക്കുന്നവനെയും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആളുകളെ കാണുമ്പോ ഒരു മോശത്തരത്തിന്റെ ആ മുഖത്ത് വരുന്ന ചുളിവ് പോലും അതുപോലും അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അഞ്ചാമത്തെ കാര്യം, ബന്ധങ്ങൾ ശക്തിപ്പെടാനുള്ളത് സലാം പറയുക. കാണുന്ന ആളുകളോടൊക്കെ സലാം പറയും. ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ നമ്മളെ ഗ്രൂപ്പിന്റെ ആള്, നമ്മളെ പാർട്ടിക്കാരൻ, നമ്മളെ പിന്നെ പ്രസ്ഥാനക്കാരൻ, നമ്മളെ സംഘടനക്കാരൻ അവനെ തെരഞ്ഞു പിടിച്ച് സലാം പറയുന്ന രീതിയല്ല മൊത്തം മുഅ്മിനീങ്ങളോട് സലാം പറയാനുള്ളത്. നമ്മളെ എതിർകക്ഷയിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല, എല്ലാവരോടും സലാം പറയുക എന്ന് മാത്രമല്ല, സലാം പറയുന്നതിന്റെ അഭിവാദനം ചെയ്യുന്നതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് കൈപിടിക്കലാണ്. കൈപിടിക്കണേൽ വലിയ ഹൈറുണ്ട്. ആനൊക്കെ ചെയ്യുമ്പോൾ, ആലിംഗനം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 വട്ടമൊന്നും ചെയ്യരുത്. അങ്ങനെ ഒരു സുന്നത്തില്ല.
വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ആലിംഗനം ചെയ്യാം. ഇത് ഏതോ അറബികളിൽ നിന്നൊക്കെ പഠിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല തവണ ചെയ്യിപ്പിക്കുന്നൊന്നും അങ്ങനെ സുന്നത്താണെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ആരും അങ്ങനെ ചെയ്യട്ട. ഒരു തവണ ആലിംഗനം ചെയ്യാം, അത്രേ വേണ്ടു. എന്നാൽ മുസാഫഹ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നൽ മുഅ്മിന ഇദാ ലഖിയൽ മുഅ്മിന, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കണ്ടുമുട്ടിയാൽ ഫസല്ലമ അലൈഹി, അങ്ങനെ സലാം പറഞ്ഞാൽ, വഅഖദ ബിയദിഹി, അങ്ങനെ കൈ പിടിച്ചാൽ, ഫസാഫഹു, മുസാഫഹത്ത് ചെയ്താൽ, തനാതറത് ഖയാ ഖതായാഹുമ കമാ യതനാതറു വലഖു ശജറ, കാറ്റടിക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾ വൃക്ഷത്തിൽ നിന്ന് വീഴുന്നത് പോലെ ഈ മുസാഫ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ പാപങ്ങൾ ഊർന്നു പോകും, അവ കൊഴിഞ്ഞു പോകുമെന്നാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ എടുത്തുപോയ ഒരു സുന്നത്താണ് ഇനി പറയാനുള്ളത്, ബന്ധങ്ങൾ ശക്തമാക്കാനുള്ളത് പരസ്പരമുള്ള സന്ദർശനമാണ്. നമ്മൾ ഫോണുണ്ടായത് കൊണ്ട് വെറും വിളിയിലെല്ലാം ഒതുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ സന്ദർശനം എന്ന് പറയുന്നത് സമയം സന്ദർഭവും ഉണ്ടാക്കി തന്നെ നമ്മൾ സന്ദർശിക്കണം. അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. പ്രത്യേകിച്ച് രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. മാമിൻ മുസ്ലിമിൻ യഹൂദ് മുസ്ലിം എന്ന ദിവത്തൻ ഇല്ലാ സൊല്ലാലിൻസിയ, ഒരു പ്രഭാതത്തിൽ ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യനെ രോഗം സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രദോഷത്തിലാണ് ഒരാൾ ഒരു മുഅ്മിനെ സന്ദർശിക്കുന്നെങ്കിൽ ഇല്ലാ സല്ലാലൈഹി സബ്ഹൂന അൽപമലക്കിനാത്തായിസ്ബിഹ, പ്രഭാതം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വക്കാന ലഹു ഖരീഫും ഫിൽ ജന്ന, അല്ലാഹു സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു മാളിക പണിയുകയും ചെയ്യും. മറ്റൊരു നാട്ടിലുള്ള ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോകുമ്പോൾ അയാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കുകയും ആ മലക്ക് അദ്ദേഹത്തിനോട് ചോദിക്കും, എത്ര നിങ്ങൾ എന്തിനാണ് അയാളെ കാണാൻ പോകുന്നത്, അയാളിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടോ? ഇല്ല, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ സഹോദരനെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് കാണാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ മലക്ക് നമ്മളോട് പറയുമത്രേ, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്റെ അടുത്തേക്കുള്ള ദൂതനാണ്, അള്ളാഹു നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, നീ നിന്റെ സഹോദരനെ സ്നേഹിച്ചതുപോലെ എന്നാണ്. അതേപോലെയാണ്, ഇതൊക്കെ വിശദമായിട്ട് പറയുന്നില്ല, അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട്. ഏഴാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നമ്മൾ ഒരിക്കലും ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. എങ്കിൽ പോലും ഒരു സഹോദരന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി അയാളെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാളുടെ പ്രയാസം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം മാറ്റിക്കൊടുക്കാൻ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ദഅ്വത്തുൽ മർഇൽ മുസ്ലിമി അഖീഹി ബിലഹിൽ ഗൈബി മുസ്തജാബത്തുൻ, ഒരു മുസ്ലിം തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിന് വേണ്ടി അവന്റെ അഭാവത്തിൽ അവനെ അറിയാതെ പ്രാർത്ഥിക്കും. ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോന്നൊന്നും പറയാൻ നിൽക്കരുത്, അവരറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ആരോടെയും ദേഷ്യം തോന്നിയാൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നാൽ മാത്രമേ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ കറയും ആ കനപ്പും ഒക്കെ മാറിക്കിട്ടുള്ളൂ. അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം ലഭിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അത് നിനക്കും അള്ളാഹു തരട്ടെ എന്ന് നമ്മളുടെ തലയുടെ ഭാഗത്ത് നിന്ന് ഒരു മലക്ക് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പ്രാർത്ഥനക്ക് മലക്ക് ആമീൻ പറയും എന്ന് മാത്രമല്ല, അള്ളാഹു അതുപോലത്തെ നിനക്കും തരട്ടെ. ഒരു സഹോദരന്റെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു അയാളുടെ കുടുംബത്തിൽ നീ സ്വസ്ഥത നൽകണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ മലക്കുവരെ നിന്റെ കുടുംബത്തിലും നിനക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഇനി ഒരു ഉദാഹരണം പറഞ്ഞുകൊള്ളു, ബാക്കി നമ്മൾ അതിനോട് ചേർത്ത് വായിച്ചാൽ മതി. മഹാന്മാരായ സഹാബികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സഹോദരങ്ങളായ മറ്റ് സഹാബികളുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഓരോരുത്തരും പ്രാർത്ഥിച്ചിരുന്നു. അതാണ് അവർക്കിടയിലുള്ള ആ ശക്തമായ ആ സ്നേഹബന്ധത്തിന്റെ ഉഹുബത്തിന്റെ അടിസ്ഥാനം അതായിരുന്നു. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ലാതെ ഏറെ വന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാതെ
പ്രാർത്ഥിക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കാറുണ്ടോ? ലോകത്ത് മുസ്ലിമീങ്ങൾ പല ജാതി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരൊക്കെ ഓർത്തുകൊണ്ട് അവരൊക്കെ ഏത് തരത്തിലുള്ള ആളുകളാവട്ടെ, മുഅ്മിനീങ്ങൾ എന്ന ഒരു ആ വൃത്തത്തിൽ പെട്ടവരായതുകൊണ്ട് അവരൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസവും ആയിത്തീരുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത്രമാത്രം നമുക്ക് ഗുണകാംക്ഷയുണ്ടാകണം. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും പിണങ്ങിയ ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു വാക്കു തർക്കം സ്വാഭാവികമായി, ഇങ്ങനെ രണ്ടുപേരും പിണങ്ങി. അങ്ങനെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. പിണക്കം മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാടില്ലല്ലോ. അങ്ങനെ ജ്യേഷ്ഠനായ ഹസൻ അനിയനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരുന്നു. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന കൂടി വന്നിട്ട് തൻ്റെ അനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ചുംബിച്ചു. അങ്ങനെ ചുംബിച്ചിട്ട് അനിയൻ്റെ അടുത്ത് ഇരുന്നു. ഇരുന്നപ്പോൾ അനിയൻ ജ്യേഷ്ഠനോട് പറയുന്ന വാക്ക്, എനിക്ക് പലതവണ എൻ്റെ ഈ കാക്കയുടെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള പിണക്കം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആദ്യം സലാം പറയുന്നവനാണല്ലോ ഉത്തമൻ, എൻ്റെ ജ്യേഷ്ഠൻ എന്നെക്കാൾ ശ്രേഷ്ഠനാണ്. ഈ ഒരു സലാമിന്റെ പേരിൽ എൻ്റെ ജ്യേഷ്ഠൻ എന്നെക്കാൾ താഴ്ന്നു പോകരുത് എന്നുള്ള വിചാരം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് സലാം പറയാതിരുന്നത് എന്ന് പറയാം. എത്രമാത്രം സ്നേഹമാണ്! അപ്പോൾ ജ്യേഷ്ഠൻ കണ്ണു നിറഞ്ഞുകൊണ്ട് തൻ്റെ അനിയനെ ചേർത്ത് പിടിക്കുകയാണ്. ഇതാണ് സത്യവിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ സാഹോദര്യ ബന്ധത്തിന്റെ ഊഷ്മളതയും അതിന്റെ മാധുര്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.